കർണാടകത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥി പോലീസുകാർ, ഉന്നത പോലീസുകാരുണ്ട്, ചെറിയ പോലീസുകാരുണ്ട്. അവരൊക്കെയും വിദ്യാർത്ഥികളോടൊപ്പം ഒരു റൂമിൽ താമസിക്കുമ്പോൾ ഈ പിഞ്ചു മക്കളാണ് അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നത്, ഈ മക്കളാണ് അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നത്, ഈ മക്കളാണ് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി വരുന്ന ഈ അവർക്ക് അന്നം കൊടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഏതൊരു മനുഷ്യന്റെ നാവും ശരീരവുമാണോ ഇഞ്ചിഞ്ചായി മെലിഞ്ഞു പോയിട്ട് അതിന്റെ അംശങ്ങൾ ഇവിടെ ഭക്ഷണമായി വരുന്നത് അല്ലെങ്കിൽ സമ്പത്തായി വരുന്നത്, ആ മനുഷ്യനെ അറസ്റ്റ് കൊണ്ടുപോയി ചെയ്തുകൊണ്ടുപോയി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ പോലീസുകാർക്ക് വെള്ളം കൊടുക്കുന്നത് ഈ പിഞ്ചു മക്കളാ. ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ട മുന്നിലെ ചരിത്രം തന്നെയാണ്, ഒരിക്കലും തിരുത്തപ്പെടാത്ത ചരിത്രമാണ്. അപ്പോഴും അവർ അവരോട് വൈരാഗ്യം കാണിക്കുന്നില്ല. റമദാനിന് പ്രിയപ്പെട്ട ഉസ്താദിനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു പോകാൻ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാരെ വന്ന് നിൽക്കുമ്പോൾ നൂറുകണക്കിന് പോലീസുകാർ വെളിയിൽ നിൽക്കുന്നതിൽ പല പോലീസുകാരും മുസ്ലിമുകളാണ്. അവർക്കൊക്കെ ഈ നോമ്പുണ്ട്. ഈ നോമ്പ് തുറക്കാൻ ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുമക്കൾ വെള്ളവും ഈത്തപ്പഴവും ഓറഞ്ച് മുന്തിരിയുമായിട്ട് ഗേറ്റിന്റെ ഉള്ളിൽ കൂടി ആ പോലീസുകാർക്ക് കൊടുക്കുന്ന രംഗമ പോലീസുകാർക്ക് പോലും ഒരു പക്ഷേ സഹിച്ചിട്ടുണ്ടാകില്ല. അവർക്ക് ഡ്യൂട്ടിയാണ്, അവർക്ക് ശമ്പളം കിട്ടണം, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നു നിൽക്കുന്നു എന്നല്ലാതെ അവര് ഗദ്ഗദത്തോടു കൂടിയാണ് ഈ സംഭവം. അവര് ഈ കുഞ്ഞുങ്ങളെ കയ്യിൽ നിന്നും ഗേറ്റിന്റെ ഉള്ളിൽ കൂടി നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങിച്ചു കഴിച്ചത്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഹൃദയം വേദനിക്കുന്ന ഹൃദയസ്പൃക്കായ നൂറു നൂറ് ചരിത്രങ്ങളും സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികളാണ് അൻവാറിലെ വിദ്യാർത്ഥികൾ. അതൊരു പക്ഷേ കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും ഇത്രത്തോളം പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം പോലീസുകാരുടെ ബൂട്ടിന്റെ ശബ്ദം കേട്ടിട്ടുള്ള ഒരൊറ്റ വിദ്യാർത്ഥികളും ഇല്ല. 10 വർഷം വരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് ഈ ഇന്ന് പുറപ്പെടുന്ന, ഇവിടെ നിന്ന് യാത്ര അയക്കപ്പെടുന്ന വിദ്യാർത്ഥികളിൽ ചിലർ 7 വർഷമായവരുണ്ട്, 8 വർഷമായവരുണ്ട്, ഹിഫ് ഉൾപ്പെടെ 10 വർഷമായവരുണ്ട്. അവരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം സമയങ്ങളും ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ചിട്ടകളും ഇവിടുത്തെ അധ്യാപനങ്ങളും ഇവിടുത്തെ പാഠ്യപദ്ധതികളും ഒക്കെ അനുസരിച്ച് പഠനം പൂർത്തിയാക്കി തുടർ പഠനത്തിന് വേണ്ടി പുറപ്പെടുകയും ഇൻഷാല്ലാഹ് ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും പൂർത്തീകരിച്ച് യാത്രയാകുവാനുള്ള സൗഭാഗ്യം കിട്ടിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ യുവ പണ്ഡിതന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എത്ര പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയാറുള്ള സ്ഥാപനമാണ്. സാധാരണ ഒരു സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളെ പോലെയല്ല, പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികൾക്കും മുന്നിൽ പകച്ചു നിന്നുപോയ മക്കളാണ് ഈ സ്ഥാപനത്തിലെ മക്കൾ. ഈ കഴിഞ്ഞ അറസ്റ്റിന് മുമ്പ് അബ്ദുന്നാസിനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഗേറ്റ് തുറന്നു വന്ന നൂറുകണക്കിന് പോലീസുകാർ പ്ലാനഡായിട്ട് അവർ കയറി വരുമ്പോൾ ആ മുമ്പിൽ ഞാനുണ്ട്. അപ്പോൾ അവിടെ ചെയ്തത് ഇവിടെ നിന്നും കുട്ടികളാരും ഇതിന്റെ ഇടയിൽപ്പെട്ട് ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി ഒരു ഭാഗം പോലീസുകാരെ ബാരിക്കേഡ് കൊടുത്ത് കുട്ടികളെ ഒരു ബ്ലോക്ക് ചെയ്ത് നിർത്തി. ആ കുട്ടികളൊക്കെ സജീവം, ഓരോ കുട്ടിയും പേടിച്ച് മാറി നിന്നില്ല. അത് അൻവാറിന്റെ ഒരു പ്രത്യേകതയാണ്. അബ്ദുന്നാസിനെ പള്ളിയിൽ ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന പോലീസുകാർക്ക് അപ്പുറത്ത് ഗേറ്റ് മുതൽ ഇവിടം വരെയും ഇവിടുത്തെ ഒരൊറ്റ വിദ്യാർത്ഥികളും ഇതിനിടയിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാതിരിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ അതിനിടയിൽ പെടാതിരിക്കാനോ അവരൊരു തടസ്സമായി നിൽക്കാതിരിക്കാനോ ബാരിക്കേഡ് കൊണ്ടൊരു മതിൽ തീർത്തിട്ട് കുട്ടികളെ മാറ്റി നിർത്തി. അപ്പോഴും ചില കുട്ടികൾ തള്ളി ഉസ്താന്റെ അടുക്കിലേക്ക് വന്ന് കണ്ണുനീരോടുകൂടി നിലവിളിക്കുന്നത് എപ്പോഴും കാണാമായിരുന്നു. ഇത് ഒരു സ്ഥാപനത്തിനും ഉണ്ടായിട്ടുള്ള, കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ദുരവസ്ഥയാണ്. ഇതൊരു ഒരു കാര്യം മാത്രമല്ല, ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ്, 9 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും ഗേറ്റിന്റെ വെളിയിൽ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. റമദാനിന് പ്രിയപ്പെട്ട ഉസ്താദിനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു പോകാൻ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാരെ വന്ന് നിൽക്കുമ്പോൾ നൂറുകണക്കിന് പോലീസുകാരെ വെളിയിൽ നിൽക്കുന്നതിൽ പല പോലീസുകാരും മുസ്ലിമുകളാണ്. അവർക്കൊക്കെ ഈ നോമ്പുണ്ട്. ഈ നോമ്പ് തുറക്കാൻ ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുമക്കൾ വെള്ളവും ഈത്തപ്പഴവും ഓറഞ്ച് മുന്തിരിയുമായിട്ട് ഗേറ്റിന്
ഇന്റെ ഉള്ളിൽ കൂടി ആ പോലീസുകാർക്ക് കൊടുക്കുന്ന രംഗമാ പോലീസുകാർക്ക് പോലും ഒരു പക്ഷേ സഹിച്ചിട്ടുണ്ടാകില്ല. അവർക്ക് ഡ്യൂട്ടിയാണ്, അവർക്ക് ശമ്പളം കിട്ടണം, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നു നിൽക്കുന്നു എന്നല്ലാതെ അവര് ഗദ്ഗദത്തോടു കൂടിയാണ് ഈ സംഭവം. അവര് ഈ കുഞ്ഞുങ്ങളെ കയ്യിൽ നിന്നും ഗേറ്റിന്റെ ഉള്ളിൽ കൂടി നോമ്പു തുറക്കാനുള്ള സാധനം വാങ്ങിച്ചു കഴിച്ചത്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഹൃദയം വേദനിക്കുന്ന ഹൃദയസ്പൃക്കായ നൂറ് നൂറ് ചരിത്രങ്ങളും സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികളാണ് അൻവാറിലെ വിദ്യാർത്ഥികൾ. അതൊരു പക്ഷേ കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും എത്രത്തോളം പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ എത്രത്തോളം പോലീസുകാരുടെ ബൂട്ടിന്റെ ശബ്ദം കേട്ടിട്ടുള്ള ഒരൊറ്റ വിദ്യാർത്ഥികളും ഇല്ല. കർണാടകത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥി പോലീസുകാർ, ഉന്നത പോലീസുകാരുണ്ട്, ചെറിയ പോലീസുകാരുണ്ട്, അവരൊക്കെയും വിദ്യാർത്ഥികളോടൊപ്പം ഒരു റൂമിൽ താമസിക്കുമ്പോൾ ഈ പിഞ്ചു മക്കളാണ് അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നത്, ഈ മക്കളാണ് അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നത്, ഈ മക്കളാണ് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി വരുന്ന ഈ അവർക്ക് അന്നം കൊടുക്കുന്ന അവരെ സംരക്ഷിക്കുന്ന ഏതൊരു മനുഷ്യന്റെ നാവും ശരീരവുമാണോ ഇഞ്ചിഞ്ചായി മെലിഞ്ഞു പോയിട്ട് അതിന്റെ അംശങ്ങൾ ഇവിടെ ഭക്ഷണമായി വരുന്നത് അല്ലെങ്കിൽ സമ്പത്തായി വരുന്നത്, ആ മനുഷ്യനെ അറസ്റ്റ് കൊണ്ടുപോയി ചെയ്തുകൊണ്ടുപോയി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ പോലീസുകാർക്ക് വെള്ളം കൊടുക്കുന്നത് ഈ പിഞ്ചു മക്കളാണ്. ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ട മുന്നിലെ ചരിത്രം തന്നെയാണ്, ഒരിക്കലും തിരുത്തപ്പെടാത്ത ചരിത്രമാണ്. അപ്പോഴും അവരത് അവരോട് വൈരാഗ്യം കാണിക്കുന്നില്ല, അവരോട് വൈരാഗ്യം കാണിക്കുന്നില്ല, വെറുപ്പ് കാണിക്കുന്നില്ല, പോലീസുകാരോട് വെറുപ്പ് കാണിക്കുന്നില്ല, സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഈ ഇവിടെ നിന്നും പുറപ്പെടുന്ന മക്കൾക്ക് ഹൃദയത്തിലൊരു വേദനയുണ്ട്. വിദ്യാർത്ഥികൾക്ക്, യുവ പണ്ഡിതന്മാർ, ഞങ്ങൾ അബ്ദുൽ നാസർ റാദിനി ഉസ്താദിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് ഇവിടെ വന്നതാണ്. പക്ഷേ ഇവിടെ നിന്നും പുറത്തു പോകുമ്പോൾ 10 വർഷമായി ഇവിടെ വന്നവരുണ്ട്, ഇവിടെ നിന്നും അവർ പടിയിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഒരു സാന്നിധ്യമില്ലല്ലോ എന്നുള്ള ഹൃദയം പൊട്ടുന്നൊരു വേദന അവർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല വേദന മാറ്റിക്കൊടുത്തതിനെ ഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലും ഈ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഅദനി ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ ആയിരുന്നു എങ്കിൽ 30 വർഷം കഴിഞ്ഞ് ഈ സ്ഥാപനത്തിൽ പഠിച്ച ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ കേരളത്തിലെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ പേരിൽ ഇന്നുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ പറയുന്നു, അബ്ദുൽ നാസർ മഅദനി നിരപരാധിയും കുറ്റവിമുക്തനുമാണെന്ന് ആദ്യമായി ഹൃദയത്തെ കൈവച്ചുകൊണ്ട് ഉറച്ചു പറയുന്നത് ഈ സ്ഥാപനത്തിലെ മക്കളാണ്. യാതൊരു സംശയമില്ല. ഒരാളെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കേരളത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങോട്ട് പല ഉദ്യോഗ രംഗങ്ങളിലും ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ ഒരൊറ്റ വിദ്യാർത്ഥിയെങ്കിലും അൻവാറിൽ അബ്ദുൽ നാസർ മഅദനിയുടെ ശിഷ്യത്വത്തിൽ വളർന്ന ഓരോ മക്കളെ ഏതെങ്കിലും ഒരു പെറ്റി കേസിലെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കേസെടുത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ അൻവാർ ശരി തീവ്രവാദത്തിന്റെ കേന്ദ്രമാകും, ഒരു ഭീകരവാദത്തിന്റെ കേന്ദ്രമാകും, അവർക്ക് ശിക്ഷണം കൊടുക്കുന്ന അബ്ദുൽ നാസർ മഅദനി എങ്ങനെ ഒരു ഭീകരവാദിയാകും? ഇല്ല ഇല്ല, ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞില്ല എങ്കിലും അൻവാറും അൻവാറിലെ മക്കളും പറയുന്നു, അബ്ദുൽ നാസർ മഅദനിയെ താങ്കൾ ഒരു ഭീകരവാദിയല്ല, താങ്കളുടെ ഖുർആൻ കൊണ്ട് സത്യം ഞങ്ങൾക്ക് വേണ്ട, താങ്കൾ ഹദീസ് കൊണ്ട് സത്യം ഞങ്ങൾക്ക് ചെയ്യണ്ട, ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾക്ക് താങ്കൾ ഞങ്ങൾക്കൊരു പിതാവാണ്, വേദനിക്കുന്ന മനസ്സുകൾക്ക് സാന്ത്വനം നൽകുന്ന, വേദനിക്കുന്നവന്റെ കൈപിടിക്കുന്ന ഒരു പിതാവായിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയത്തിന്റെ ലവേശം പോലും താങ്കളെ പറ്റി ഉണ്ടായിട്ടില്ല എന്ന് അൻവാറും അൻവാറിന്റെ മക്കളും ഉറക്കെ പറയുകയാണ്. പ്രിയപ്പെട്ട ഞാൻ വിശദീകരിക്കുന്നില്ല. യുവ പണ്ഡിതന്മാർക്ക് അവരുടെ പഠനം, ഭാവി പഠനം അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഈ രംഗത്തേക്ക് വന്ന് ഇക്കാണുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും അരാജകത്വത്തിനുമെതിരെ ശക്തമായി പോരടിക്കാൻ നിലനിൽക്കാൻ ഈ യുവ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ഞാൻ ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.